വീട്ടിലെ വൈഫൈയുടെ റേഞ്ച് ഒന്ന് കൂട്ടിയേക്കാന്ന് കരുതി പുതിയ റൗട്ടർ വാങ്ങാൻ നോക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും നല്ല കവറേജ് തരുമെന്ന് പരസ്യപ്പെടുന്നത് കാണാം പക്ഷേ എത്ര വില കൂടിയ റൗട്ടർ വാങ്ങി വെച്ചെന്ന് പറഞ്ഞാലും വീടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും വൈഫൈ കവറേജ് എത്തിക്കാൻ കഴിയില്ല ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ ഒരു മികച്ച മാർഗ്ഗമുണ്ട് അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്നത്തെ വീഡിയോയിൽ വൈഫൈ മെഷ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് വൈഫൈ മെഷ് നെറ്റ്വർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പോരായ്മകൾ മെഷ് നെറ്റ്വർക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ട് മാത്രമായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈം കോഡ് ചെക്ക് ചെയ്യുക സാധാരണ ഒരു വീട്ടിൽ ഒരു മോഡം അല്ലെങ്കിൽ ഒരു മോഡം പ്ലസ് റൗട്ടർ എന്തെങ്കിലുള്ള സെറ്റപ്പായിരിക്കുമല്ലോ ഉണ്ടാവുക ഈ ഒരു സെറ്റപ്പിൽ വീട് മുഴുവൻ വൈഫൈ റേഞ്ച് എത്തിക്കുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നിലകളുള്ള വീടുകളിൽ പലയിടത്തും വൈഫൈ ഡെഡ് സോൺസ് ഉണ്ടാവും മാത്രമല്ല വൈഫൈ റൗട്ടറും കണക്റ്റഡ് ഡിവൈസും തമ്മിലുള്ള ദൂരം കൂടുന്നതനുസരിച്ച് നെറ്റ്വർക്ക് ബാൻഡ് വിത്ത് കുറയുകയും ചെയ്യും ബാൻഡ് വിട്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ സെൻഡ് ആൻഡ് റിസീവ് ചെയ്യുന്നതിന്റെ സ്പീഡ് ാണ് അപ്പൊ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് വൈഫൈ റേഞ്ച് എക്സ്ടേഴ്സ് ഉപയോഗിക്കാം പക്ഷേ റേഞ്ച് എസ്റ്റെൻഡേഴ്സിന് കുറച്ച് പോരായ്മകളുണ്ട് വൈഫൈ എക്സ്റ്റെൻഡറുകൾ വൈഫൈ സിഗ്നൽ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് പകരം ഒരു എക്സ്ട്രാ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നിലവിലുള്ള ഒരു വൈഫൈ നെറ്റ്വർക്കിന്റെ സിഗ്നൽ റിസീവ് ചെയ്ത് മറ്റൊരു പുതിയ വൈഫൈ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുകയാണ് എക്സെൻഡേഴ്സ് ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പോൾ പുതുതായി ക്രിയേറ്റ് ആകുന്ന എക്സ്റ്റെൻഡ് നെറ്റ്വർക്കുകളുടെ എസ് എസ് ഐ ഡിയും മാക് അഡ്രസ്സും വ്യത്യസ്തമായിരിക്കും ഒന്നാമത്തെ പ്രശ്നം എക്സ്റ്റൻഡറിൽ കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പം പ്രൈമറി റൗട്ടറിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ സ്പീഡ് വളരെ കുറവായിരിക്കും പിന്നത്തെ പ്രശ്നം കണക്ടിവിറ്റിയാണ് കവറേജ് മാറുന്നതനുസരിച്ച് നെറ്റ്വർക്ക് മാനുവലായി സ്വിച്ച് ചെയ്യേണ്ടി വരും അതായത് പ്രൈമറി വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ആയ നമ്മുടെ ക്ലയൻറ്റ് ഡിവൈസ് ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസും ആകാം ഈ ക്ലയൻറ്റ് ഡിവൈസ് നിലവിൽ കണക്ട് ആയിരിക്കുന്ന വൈഫൈയുടെ സിഗ്നൽ നഷ്ടമാവുമ്പോൾ മാത്രമാണ് മറ്റൊരു നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുകയും അതിലേക്ക് കണക്റ്റ് ആവുകയും ചെയ്യുന്നത് അതായത് നല്ല സിഗ്നൽസ് എങ്കിലുള്ള എക്സ്റ്റൻഡ് നെറ്റ്വർക്ക് കവറേജിലുണ്ടെങ്കിലും കുറവ് സിഗ്നലുള്ള പ്രൈമറി നെറ്റ്വർക്കിൽ തന്നെ നമ്മുടെ ക്ലയൻറ് ഡിവൈസ് ആയി കിടക്കും സിഗ്നൽ സ്ട്രെങ്ത്ത് കുറവായതുകൊണ്ട് ബാൻഡ് വിടുത്തിനെ ഇത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിനുള്ള ഏക വർക്ക് അറൗണ്ട് വൈഫൈ സെറ്റിങ്സിൽ പോയി മാനുവലി കണക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇത് ശരിക്കും മടുപ്പുള്ളൊരു പ്രോസസ്സാണ് എപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധ്യവുമല്ല ഇവിടെയാണ് മെസ്റ്റ് നെറ്റ്വർക്കിൻ്റെ റോൾ വരുന്നത് എന്താണ് മെഷ് നെറ്റ്വർക്ക് നോക്കാം മെഷ് നെറ്റ്വർക്ക് എന്നാൽ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസസ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്ന മൾട്ടിപ്പിൾ റൗട്ടേഴ്സിനെ നമുക്കൊരു മെഷ് നെറ്റ്വർക്ക് എന്ന് വിളിക്കാം എക്സ്റ്റെൻഡർ ചെയ്യുന്ന പോലെ പുതിയ എക്സ്റ്റെൻഡ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം മെഷ് നെറ്റ്വർക്ക് നിലവിലുള്ള വൈഫൈ നെറ്റ്വർക്കിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് മൾട്ടിപ്പിൾ ആക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീടിൻ്റെ പല ഭാഗത്തും വൈഫൈ സിഗ്നൽ എത്തിക്കുന്നു മെഷ് നെറ്റ്വർക്ക് സെറ്റപ്പിലെ ഓരോ യൂണിറ്റുകളെയും നമ്മൾ നോഡ് എന്നാണ് വിളിക്കുന്നത് പല നോഡുകൾ ചേർന്നാണ് ഒരു മെഷ് നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് ഇതിലെ ഒരു നോഡ് മാത്രം ഇൻ്റർനെറ്റുമായിട്ട് വയർഡായി മോഡോ ആയിട്ട് ആയിരിക്കും ബാക്കി നോഡുകൾ നമുക്ക് വയർഡായിട്ടോ വയർലെസ് ആയിട്ടോ യൂസർ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റപ്പ് ചെയ്യാം ഈ പറഞ്ഞ നോഡുകൾ തമ്മിൽ മൾട്ടിപ്പിൾ പാത്ത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പാത്തെ എങ്കിലും ഉണ്ടാവും ഏത് പാത്തിൽ കൂടെ ആയി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡിവൈസുകളിലെ ഫേംവെയർ ആണ് മെഷ് നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലെ ഏതൊക്കെ റൂമിലോട്ട് പോയാലും നിങ്ങൾക്ക് എല്ലായിടത്തും നല്ല ഡീസൻറ്റ് കവറേജും ബാനുത്തും ലഭിക്കും എന്നുള്ളതാണ് കൂടാതെ നെറ്റ്വർക്ക് മാനുവലി റീകണക്ട് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും സത്യത്തിൽ മെഷ് നെറ്റ്വർക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമേ ഇല്ല മെഷ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അത് നൽകുന്ന കൺവീനിയൻസ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മെഷ് നെറ്റ്വർക്ക് ഡീസെൻട്രലൈസ്ഡാണ് എന്നുള്ളതാണ് അതായത് മൾട്ടിപ്പിൾ നോഡുകളിൽ ഒരെണ്ണം ഓഫ് പോലും നോഡുകൾ തമ്മിൽ തമ്മിൽ കണക്റ്റായി ഡാറ്റ ട്രാൻസ്ഫർ നടക്കും ഇനി നമുക്ക് എങ്ങനെ മെഷ് നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ എൻ്റെ സെറ്റപ്പിനായിട്ട് സിനോളജിയുടെ രണ്ട് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് സ്റ്റാൻഡലോൺ ലോൺ റൗട്ടേഴ്സാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് മെഷ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നോർമൽ നെറ്റ്വർക്കിംഗ് റൗട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഇത് നൽകുന്ന കൺവീനിയൻസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ സിനോളജിയുടെ ആർ ടി ഡബിൾ സിക്സ് ഡബിൾ സീറോ എക്സ് എന്ന ഈ ഫ്ളാഗ്ഷിപ്പ് റൗട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ റൗട്ടർ അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ആദ്യം റൗട്ടർ പവർ ചെയ്ത ശേഷം മോഡത്തിൽ നിന്നുള്ള എന്തെർനെറ്റ് കേബിൾ റൗട്ടറിൻ്റെ വാൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് റൗട്ടർ സെറ്റപ്പ് ചെയ്ത് നമ്മൾ നോർമലി റൺ ചെയ്യുന്ന പോലെ ഓടിക്കുക അങ്ങനെ റൗട്ടർ നോർമലി വർക്കിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആക്സസ് പോയിന്റ് സെറ്റ് ചെയ്യാം അപ്പോൾ സെക്കൻഡറി ആക്സസ് പോയിന്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ സിനോളജിയുടെ തന്നെ ഡബ്ല്യു ആർ എക്സ് ഫൈവ് സിക്സ്റ്റി എന്ന മോഡലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ റൗട്ടേഴ്സിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് റൗട്ടേഴ്സ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് കൺട്രോൾ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെഷ് നെറ്റ്വർക്കിൻ്റെ സെറ്റപ്പിൽ കണ്ടിന്യൂ ചെയ്യുക അപ്പം റൗട്ടർ പവർ ഓൺ ചെയ്ത ശേഷം ആദ്യത്തെ റൗട്ടറിൽ നിന്നുള്ള എന്തെർനെറ്റ് കേബിൾ നമ്മുടെ സെക്കൻഡ് റൗട്ടറിൻ്റെ വാൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം മെയിൻ റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ പേജിൽ കയറിയിട്ട് കൺട്രോൾ പാനലിൽ വൈഫൈ കണക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ വൈഫൈ പോയിന്റ് എന്ന് കാണാൻ സാധിക്കും അതെടുത്തിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് രണ്ട് മോഡുകൾ കാണാൻ കഴിയും വയർലെസ് മോഡും ഉണ്ട് വയർഡ് മോഡും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസൈഡ് ചെയ്തിട്ട് ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻ നോക്കി പ്രൊസീഡ് ചെയ്യുക വയർലെസ് മോഡാണെങ്കിൽ റൗട്ടറിൻ്റെ അടുത്ത് വെച്ച് ഇനിഷ്യൽ സെറ്റപ്പ് പ്രോസസ്സ് ചെയ്യണം വയർഡ് കണക്ഷൻ ആണെങ്കിൽ എത്ര ദൂരെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം ഇതിനുശേഷം വൈഫൈ പോയിൻറ്റ് റെഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സെക്കൻഡറി ഡിവൈസ് അവിടെ ലിസ്റ്റ് ചെയ്യും ശേഷം ഒരു കോൺഫിഗറേഷൻ പിൻ ചോദിക്കും അത് നമ്മൾ മെഷ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡറി റൗട്ടറിൽ നോക്കി ടൈപ്പ് ചെയ്ത് അപ്ലൈ കൊടുക്കുക പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ആക്സസ് പോയിന്റ് തനിയെ സെറ്റ് ആകും നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി വേറെ ഒരു പണിയോട് എടുക്കേണ്ട ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് മൂന്നോളം മിനിറ്റ് എടുത്തു കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ റൗട്ടറാണ് ചെയ്തത് നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത്രേയുള്ളൂ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും ഈ മെഷ് നെറ്റ്വർക്കിൻ്റെ കോൺഫിഗറേഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമല്ല മൊബൈൽ ഫോണിൽ സിനോളജിയുടെ ഡി എസ് റൗട്ടർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി മെഷ് നെറ്റ്വർക്കിന്റെ ഗുണങ്ങൾ നോക്കാം മെഷ് നെറ്റ്വർക്ക് സ്കേലബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മേജർ ഹൈലൈറ്റ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് ആഡ് ചെയ്യണം തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ നിലവിൽ രണ്ട് നോഡുകളാണല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ വീട് മോഡിലേക്ക് പണിയാണെന്ന് കരുതുക അങ്ങോട്ട് എനിക്ക് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒരു നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡലും എനിക്ക് സെയിം വൈഫൈ കവറേജിൽ സെയിം വൈഫൈ നെയിമിൽ നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് കവറേജ് സിമ്പിൾ സെറ്റപ്പിലൂടെ കൂട്ടാൻ കഴിയും മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് കുറയാതെ വളരെ എഫക്റ്റീവായിട്ട് കവറേജ് നൽകാൻ മെഷ് നെറ്റ്വർക്ക് കഴിയും എന്നുള്ളതാണ് നോർമൽ റൗട്ടർ സെറ്റപ്പിനെ അപേക്ഷിച്ച് മെഷ് നെറ്റ്വർക്കുകൾക്ക് പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും പിന്നെ മറ്റൊരു ബെനിഫിറ്റ് ഇത് വളരെ സ്റ്റേബിൾ ആണെന്നുള്ളതാണ് ഒരു നോഡ് ഓഫായി പോയ പോലും നമുക്ക് മറ്റ് മൾട്ടിപ്പിൾ നോഡുകൾ ഉണ്ടെങ്കിൽ അവയിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും ഇനി നമുക്ക് നമുക്കിതിൻ്റെ പോരായ്മകൾ പറയാം ട്രഡീഷണൽ റൗട്ടർ സെറ്റപ്പ് വെച്ച് നോക്കുമ്പം ഇതല്പം കോസ്റ്റ്ലി ആണെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പിന്നെ നമ്മൾ നോർമലി ചുമ്മാ എടുത്ത് കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെയല്ല ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി വയർലെസ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഐഡിയൽ പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ടി വരും അപ്പോൾ ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് പ്രോസസ്സ് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ് കാരണം നമ്മളതിൽ കുറച്ച് ട്രയൽ റണ് ഒക്കെ നടത്തി ഏതാണ് ബെസ്റ്റായിട്ട് ഒപ്റ്റിമം പെർഫോമൻസ് തരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ് നെറ്റ്വർക്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ ധാരാളം എഫർട്ടിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടെക് ലോകത്തെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് മലയാളം ടെക് സബ്സ്ക്രൈബ് ചെയ്യുക മെസ്സ് നെറ്റ്വർക്കിനെ പറ്റിയ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു ഉഗ്രം ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ